ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള പി എസ് സിയിൽ വന്നിട്ടുള്ള ഒരു വാക്കൻസിയെ കുറിച്ചിട്ടാണ്. ഡ്രൈവർ ഗ്രേഡ് ടു എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്ന ആദ്യമായിട്ടാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. കാറ്റഗറി നമ്പർ 018/2022, പാർട്ട് വൺ ജനറൽ കാറ്റഗറിയാണ് പറയുന്നത്. സ്ഥാപനത്തിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഉദ്യോഗ പേര് ഡ്രൈവർ ഗ്രേഡ് ടു ആണ് പറഞ്ഞിട്ടുള്ളത്. ശമ്പളം പറഞ്ഞിട്ടുണ്ട് 18,000 മുതൽ 41,500 രൂപയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ളത്. ഒഴിവുകളുടെ എണ്ണം പറഞ്ഞിട്ടുണ്ട് 7 പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ ശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിയമന രീതി പറഞ്ഞിട്ടുണ്ട് നേരിട്ടുള്ള നിയമനമായിരിക്കും. പ്രായപരിധി 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരം ഏജ് റിലാക്സേഷനും മറ്റു കാര്യങ്ങളും പറയുന്നുണ്ട്. പിന്നെ യോഗ്യത പറഞ്ഞിട്ടുള്ളത് SSLC അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യതയാണ്. അതോടൊപ്പം തന്നെ ഹെവി ഡ്യൂട്ടി വാഹനങ്ങൾ ഓടിക്കുന്നതിന് അനുവദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ളതും ചുരുങ്ങിയത് 3 പ്രാബല്യത്തിലുള്ളതുമായ ഡ്രൈവിംഗ് ലൈസൻസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട്, അതേപോലെ തന്നെ കേൾവി ശക്തിയുടെ കാര്യങ്ങൾ മെഡിക്കൽ ഫിറ്റ്നസിൽ വരുന്നതാണ്. കേൾവി ശക്തിയുടെ കാര്യം വേണം. അതേപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച, പിന്നെ നമ്മളെ പേശികളുടെ സന്ധികളുടെയൊക്കെ ബലവും കാര്യങ്ങളൊക്കെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ മെഡിക്കൽ ഫിറ്റ്നസിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അത് ഫില്ല് ചെയ്ത് അപ്ലൈ കൊടുക്കണം. അതേപോലെ തന്നെ കാഴ്ചശക്തിയുടെ ഒരു ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. അതും നോക്കി നമ്മൾ ഫില്ല് ചെയ്തിട്ട് സമർപ്പിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ അപേക്ഷ സമർപ്പിക്കേണ്ട വിധം നമുക്കെല്ലാവർക്കും അറിയായിരിക്കും. PSC ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. പിന്നെ നോർമലി അവർ പറയുന്ന ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് ഫോട്ടോ നമ്മൾ സിഗ്നേച്ചറൊക്കെ വെച്ച് അപ്ലോഡ് ചെയ്യേണ്ട പ്രോസസ്സിംഗ് ആണ്. പിന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് 30/3/2022 12:00 പറഞ്ഞിട്ടുള്ളത്. ഒഫീഷ്യൽ വെബ്സൈറ്റോട് കൊടുത്തിട്ടുണ്ട് www.keralapsc.government.in ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.